വിശ്വസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങര തന്റെ ലോകാനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മലയാളികളോട് സംവദിക്കാറുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ട വികസന കുതിപ്പുകളും മാറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് എന്തുകൊണ്ട് നമ്മുടെ നാട് അതുപോലെ ഉയരുന്നില്ല എന്ന ചോദ്യവും സന്തോഷ് ജോർജ് കുളങ്ങര ചോദിക്കാറുണ്ട്. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡൽ ആരോഗ്യ സംവിധാനം മറ്റു രാജ്യങ്ങളെ നോക്കുമ്പോൾ എത്രമാത്രം ദുർബലമാണെന്നതിൻ്റെ ഉദാഹരണമാണ് സന്തോഷ് ഇപ്പോൾ ഉയർത്തുന്നത്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം നാലാം എഡിഷന്റെ ഭാഗമായി നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയായ 100 ദേശങ്ങൾ 100 പ്രഭാഷണങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായി പാലാ സെന്റ് തോമസ് കോളേജിൽ മലയാളിയുടെ സഞ്ചാര വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയ പ്രഭാഷണത്തിലാണ് ഇക്കാര്യം പറയുന്നത്. കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിലെ ടൂറിസം, സ്പോർട്സ്, യുവജന കാര്യം തുടങ്ങിയവയിൽ ചുമതലയുള്ള അംഗമാണ് നിലവിൽ സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഒരിക്കൽ ഇസ്രയേലിൽ പോയപ്പോൾ ആശുപത്രി സംബന്ധമായ ഒരു അനുഭവമുണ്ടായി. ആ യാത്രയിൽ എൻ്റെ കുടുംബവും കൂടെയുണ്ടായിരുന്നു. എൻ്റെ സഹോദരന് കഠിനമായ തലവേദനയും ഛർദിയും വന്നു. അദ്ദേഹത്തിന് മൈഗ്രെയിൻ ഉള്ളതാണ്. സഹിക്കാൻ കഴിയാതെയായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ എത്തിയിട്ടും ആരും ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്നു, എന്തൊക്കെയോ മരുന്ന് കുറിച്ചു കൊടുത്തു, പക്ഷെ വേദനയ്ക്ക് കുറവില്ല. അങ്ങനെ തിരികെ മുറിയിലെത്തി കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോൾ തന്നെ ശരണം പ്രാപിച്ചു. പിറ്റേന്ന് ഈ അനുഭവം ഞാൻ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തു കിഴങ്ങന്മാരാണ്? അസുഖം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ? അസുഖമായാൽ നിങ്ങളിരിക്കുന്ന മുറിയിലെ ഫോൺ എടുത്ത് മെഡിക്കൽ സഹായത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന നമ്പർ ഡയൽ ചെയ്യുക. അസ്വസ്ഥത എന്താണെന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ഡോക്ടർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘം ആംബുലൻസുമായി നിങ്ങളിരിക്കുന്നിടത്തേക്ക് വന്ന് ആവശ്യമായ ചികിത്സകൾ നൽകും. വേണമെങ്കിൽ അവർ തന്നെ കൂടുതൽ ചികിത്സയ്ക്കായി സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിക്കൊള്ളും. അല്ലാതെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവിടുത്തെ കാഷ്വാലിറ്റിയിൽ കുത്തിയിരിക്കുകയല്ല വേണ്ടത്. അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അതാണ്. രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസിൽ നിന്നാണ് രോഗത്തിൻ്റെ ഗൗരവമനുസരിച്ച് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അത് രോഗിയല്ല തീരുമാനിക്കുന്നത്. കേരള മോഡൽ എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. രോഗം വന്നാൽ നമ്മൾ കേരളത്തിലിരുന്ന് അങ്ങനെ വിളിച്ചാൽ എന്താണ് സംഭവിക്കുക? അവിടെ ഇരുന്ന ആൾ മരണപ്പെടും എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന നാട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നത് ശരിയാണോ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര ചോദിക്കുന്നുണ്ട്.